നമസ്കാരം. കോൺഗ്രസ് കൊട്ടിഘോഷിച്ച ഭാരത് ജോഡോ യാത്ര കാശ്മീരിൽ സമാപിക്കുമ്പോൾ അതിൽ ഒരു അസാന്നിധ്യം വളരെ കൃത്യമായി നിഴലിച്ചിരുന്നു. എവിടെയാണ് കേരളത്തിലെ പി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള കെ സുധാകരൻ? രാജ്യത്ത് ആകമാനമുള്ള കോൺഗ്രസിൻ്റെ പി സി സി പ്രസിഡന്റുമാർ നിർബന്ധമായി പങ്കെടുക്കേണ്ട സമാപന ചടങ്ങിൽ കോൺഗ്രസിൽ നിന്ന് കേരളത്തിലുള്ള പി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള സുധാകരനെ പങ്കെടുക്കാത്തൊരവസ്ഥ. ഇത് സംബന്ധിച്ച് ആരും ഇതുവരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. പി സി സി പ്രസിഡന്റും ഒപ്പം രാഹുൽ ഗാന്ധി കൂടി പ്രതിനിധാനം ചെയ്യുന്ന കേരളമെന്ന സംസ്ഥാനത്തെ ഒരു എം പി കൂടിയാണ് സുധാകരൻ. ബാക്കിയുള്ള എം പിമാരും ഘടകകക്ഷി എം പിമാരും ഉൾപ്പെടെ പലരും കശ്മീരിലെത്തി ഭാരത് ജോഡോ യാത്രയുടെ സമാപന ചടങ്ങിൽ പങ്കെടുത്തെങ്കിൽ സുധാകരൻ പങ്കെടുക്കാത്തൊരു സാഹചര്യമുണ്ട്. ആ പങ്കെടുക്കാത്തത് എന്തുകൊണ്ടെന്നാണ് ഒരു പൊതുവായിട്ടുള്ള ചോദ്യമായി ഉയർത്തുന്നത്. കാര്യം ഈ ഭാരത് ജോഡോ യാത്രയോട് സുധാകരൻ എന്തെങ്കിലും എതിർപ്പുണ്ടെന്നോ അല്ലെങ്കിൽ സുധാകരൻ്റെ മനസ്സിലിരിപ്പും പലപ്പോഴുമുള്ള പരസ്യ നിലപാടും വെച്ചിട്ട് അദ്ദേഹത്തിനൊരു ബി ജെ പിയോട് ഉള്ളിലൊരു സ്നേഹമൊക്കെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു താമരക്കാടുണ്ട്, പല കുറി അദ്ദേഹത്തിൻ്റെ തന്നെ പ്രതികരണങ്ങളിലൂടെ അത് പുറത്തു വന്നിട്ടുള്ളതുമാണ്. ആ രീതിയിൽ നോക്കുമ്പോൾ രാജ്യത്ത് ബി ജെ പി ഉൽപ്പാദിപ്പിക്കുന്ന വെറുപ്പിനെതിരെ, വിദ്വേഷത്തിനെതിരെ, ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള പല നയങ്ങൾക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ സ്നേഹത്തിൻ്റെ യാത്രയിൽ കെ സുധാകരൻ വിട്ടുനിന്നെങ്കിൽ ആ യാത്രയോട് സുധാകരൻ എന്തെങ്കിലും അസ്വാരസ്യമുണ്ടോ അല്ലെങ്കിൽ അസ്വസ്ഥതയുണ്ടോ? അദ്ദേഹം അത് സംബന്ധിച്ച് ഫേസ്ബുക്ക് പോസ്റ്റുകളിലെല്ലാം തപ്പി നോക്കിയിട്ടും ഒരു വിശദീകരണവുമില്ല. ഇങ്ങനൊരു യാത്രയുടെ സമാപന ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിയില്ല, മറ്റ് അസൗകര്യമുണ്ടെന്ന് ഒരു പ്രഖ്യാപനം നടത്തിയതായി കേട്ടതുമില്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും വളരെ നിശബ്ദനായി അദ്ദേഹം മാറി നിൽക്കുന്നത്? പി സി സി പ്രസിഡന്റുമാരെ സംബന്ധിക്കുന്നിടത്തോളം അതിനിർണായകമാണ്. 2024 നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം ലോക്സഭയിൽ ഇരിക്കുന്ന, രാഹുൽ ഗാന്ധി തന്നെ നിയോഗിച്ച കെ സുധാകരൻ അതിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ അതിൽ ചില രാഷ്ട്രീയ മാനങ്ങളുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് എന്തെങ്കിലും അസൗകര്യമോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അത് പരസ്യമായി അറിയിക്കേണ്ടതല്ലേ? ഇങ്ങനെ ഒരു പരിപാടിയിൽ നിന്ന് ഞാൻ വിട്ടു നിൽക്കുകയാണ്, അതിന് ഇന്ന ഇന്ന അസൗകര്യങ്ങൾ എനിക്കുണ്ടെന്നുള്ളത്. നാഴേക്ക് 40 വട്ടം എന്തിനും ഏതിനും മാധ്യമങ്ങളെ കാണുന്ന കൂട്ടത്തിലുള്ള വ്യക്തിയാണ് സുധാകരനും സതീശനുമൊക്കെ. പക്ഷേ സതീശന് ഈ കാശ്മീർ യാത്ര, അദ്ദേഹം ഒരു യൂത്തിൻ്റെ ഐക്കണാണ് അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ നേതാവ് താനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അച്ചാ പാൻറ്റ് അച്ചാ ഷർട്ട് എന്ന് പറയുന്ന ജഗതിയുടെ ഡയലോഗിനെ അനുസ്മരിപ്പിക്കുന്ന ചില വേഷവിധാനങ്ങളിൽ അദ്ദേഹം അവിടെയൊക്കെ കറങ്ങി നടന്ന് ഞാൻ ചെറുപ്പമാണെന്ന് വരുത്താനുള്ള ശ്രമം നടത്തുന്നു. 60 വയസ്സിൻ്റെ ആ ചെറുപ്പത്തെയൊക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നു, അതൊക്കെ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യം. പക്ഷേ സുധാകരൻ മാറി നടന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? സുധാകരൻ ഈ നാട്ടിൽ ബി ജെ പിക്ക് വേണ്ടി പലകുറി സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ്. ബി ജെ പിക്ക് ആർ എസ് എസിന് കണ്ണൂരിൽ വളരാൻ വേണ്ടി സംരക്ഷണം ഒരുക്കിയെന്ന് സ്വയം പ്രഖ്യാപിച്ച വ്യക്തിയാണ്. ഒപ്പം തന്നെ അദ്ദേഹം പലപ്പോഴും മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തോന്നുകയാണെങ്കിൽ ഐ വിൽ ഗോ വിത്ത് ബി ജെ പി എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള സുധാകരൻ ഇങ്ങനെ ഒരു യാത്രയുടെ ഭാഗത്ത് നിന്ന് മാറി നടക്കുമ്പോൾ ബി ജെ പിയെ രാജ്യത്ത് നിന്ന് മാറ്റി നിർത്തുന്നതിൽ സുധാകരന് താല്പര്യക്കുറവുണ്ടോ എന്നുള്ള സംശയം ജനിക്കുന്നുണ്ട്. കാര്യം സുധാകരന് ഇപ്പോൾ രാഹുൽ ഗാന്ധി ജോഡോ യാത്ര നടത്തി ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കി, വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുമ്പോൾ അതിലെന്തെങ്കിലും അസംതൃപ്തിയുണ്ടോ? അല്ലെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ട് മാറി നടന്നു എന്നത് സംബന്ധിച്ച് കോൺഗ്രസ് വിശദീകരിക്കണ്ടേ? ഇത് സംബന്ധിച്ച് ആരും ഒരക്ഷരവും മിണ്ടുന്നില്ല. കുറച്ച് നേതാക്കന്മാർ, അതായത് എം എൽ എ പോലും അല്ലാത്ത അല്ലെങ്കിൽ കെ പി സി സിയുടെ ഭാരവാഹി പോലും അല്ലാത്ത ഷാഫി പറമ്പിൽ വരെ കശ്മീരിലെത്തി. പോരാത്തതിന് മറ്റ് എം പിമാരുണ്ടായിരുന്നു, ബൽറാമിനെ പോലുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു, പക്ഷേ സുധാകരൻ എത്തിയില്ല. സുധാകരനെ പോലെ തന്നെ ശശി തരൂറും പങ്കെടുക്കാത്തതും ഒരു ദുരൂഹമാണ്. എന്തായാലും കോൺഗ്രസിനുള്ളിൽ ഈ ഭാരത് ജോഡോ യാത്ര നടത്തിയിട്ടും ആ പാർട്ടിക്കുള്ളിലെ അതൃപ്തിയും പാർട്ടിക്കുള്ളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിദ്വേഷം അത് തീർന്നിട്ടില്ലെന്ന് ചില സംശയങ്ങൾ ഉളവാക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ സാഹചര്യങ്ങൾ. കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് ഇഴകീറി പരിശോധിക്കുകയോ അല്ലെങ്കിൽ സുധാകരൻ എന്തുകൊണ്ട് പോയില്ല എന്നുള്ളത് അവരുടെ പ്രശ്നമല്ല, അവർക്കത് സംബന്ധിച്ച് വിശദീകരിക്കേണ്ട കാര്യവുമില്ല. സുധാകരൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രവർത്തനം ചെയ്താലും മറച്ചു പിടിക്കാനായിരിക്കും അവർ ഇടപെടാറുള്ളത്. പക്ഷേ അങ്ങനെയല്ലല്ലോ. പൊതുസമൂഹത്തിനിടയിൽ നിന്ന് രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്നവർക്ക് ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം വേണ്ടേ? രാഹുൽ ഗാന്ധിയുടെ യാത്ര മഹാവിജയമായെന്ന് കൊട്ടിഘോഷിക്കുമ്പോൾ എന്തുകൊണ്ട് ചില അസാന്നിധ്യങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു? ഒരു ചോട്ടാ നേതാവാണ് ഇത് ചെയ്തതെങ്കിൽ ആരും ഇതിനെക്കുറിച്ച് ബേജാറാവുകയോ ഇതിനെക്കുറിച്ച് സംസാരിക്കാനോ മുടിതിരില്ല. ഇപ്പോൾ ശബരിനാഥം പങ്കെടുത്തെന്നോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വാഴയ്ക്കം പങ്കെടുത്താന്നോ അല്ലെങ്കിൽ അടൂർ പ്രകാശ് പങ്കെടുത്താന്നോ അങ്ങനെയുള്ള നേതാക്കന്മാർ ആര് പങ്കെടുത്തോ എന്ന് ആരും നോക്കാറില്ല, ചോദിക്കാറില്ല. അങ്ങനെയുള്ളവർ പങ്കെടുക്കേണ്ട കാര്യമില്ല. പക്ഷേ സുധാകരൻ പങ്കെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമായിരുന്നു. ഇത്രയും വലിയൊരു പരിപാടിയിൽ ഇന്ത്യക്കകത്തുള്ള പി സി സി പ്രസിഡന്റുമാരെല്ലാം പങ്കെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പരിപാടിയിൽ നിന്ന് സുധാകരൻ
ഒരറിയിപ്പുമില്ലാതെ അല്ലെങ്കിൽ കൃത്യമായിട്ട് വിശദീകരണമില്ലാതെ മാറി നിൽക്കുമ്പോൾ ചില സംശയങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. അത് വിശദീകരിക്കാൻ കോൺഗ്രസിന് ബാധ്യതയുണ്ട്. ചില ഫാഷൻ പരേഡുകൾ സതീശൻ നടത്തി അവിടെ ഉണ്ടായിരുന്നു എന്നതിനപ്പുറം അദ്ദേഹവും വലിയ താല്പര്യത്തോടുകൂടി രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയെ സംബന്ധിച്ച് ഒരു നാല് വാക്ക് മാധ്യമങ്ങളോട് പറയാനൊന്നും തയ്യാറായിട്ടില്ല. അതിന് അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യമില്ല. അദ്ദേഹത്തിന് താല്പര്യമെന്ന് പറഞ്ഞാൽ അവിടെ ഫോട്ടോ സെഷനിൽ പങ്കെടുക്കാനാണെന്ന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് നോക്കിയാൽ തോന്നുന്നൊരവസ്ഥയുണ്ട്. എന്തായാലും സുധാകരൻ ഇങ്ങനെ ഒറ്റപ്പെട്ട് മാറി നിൽക്കുന്നതിൽ എന്തെങ്കിലും അസ്വാരസ്യമുണ്ടതുകൊണ്ടാണോ അല്ലെങ്കിൽ ഭാരത് ജോഡോ യാത്ര വലിയ രാഷ്ട്രീയ വിജയമായി മാറുന്നത് അദ്ദേഹത്തിന് അസംതൃപ്തനാക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ കൃത്യമായി ഉയരുകയാണ്. പ്രത്യേകിച്ച് അദ്ദേഹം നേരത്തെ പുലർത്തിയിരുന്ന അല്ലെങ്കിൽ സ്വീകരിച്ചിരുന്ന രാഷ്ട്രീയ നിലപാടുകൾ ഈ നാട് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരം മാറി നിൽക്കലുകൾ, ഇത്തരം നിശബ്ദതകൾ, ഇത്തരം മൗനങ്ങൾ അതെല്ലാം ദുരൂഹമാണെന്ന് തന്നെ പറയേണ്ടി വരും. അല്ലാത്ത പക്ഷം അദ്ദേഹത്തിന് അനാരോഗ്യമുണ്ടെങ്കിലും അല്ലെങ്കിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റാത്ത എന്ത് അസൗകര്യമുണ്ടെന്ന് പൊതുജനത്തോട് വിശദീകരിക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട്. ഒന്നുമില്ലെങ്കിലും കോൺഗ്രസ്സുകാരോടെങ്കിലും പറയണം. കോൺഗ്രസ്സുകാർ സുധാകരൻ്റെ അസാന്നിധ്യത്തെക്കുറിച്ച് ബേജാറുമല്ല, അത് സംബന്ധിച്ച് വിശദീകരിക്കാനും തയ്യാറല്ല. കാര്യം ചിലരുടെയൊക്കെ പോക്കൊക്കെ ഒരു ലക്ഷ ട്രിപ്പ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സുധാകരൻ ഔദ്യോഗികമായി തന്നെ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയുടെ സമാപന ചടങ്ങിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പോലും ഒരു വാക്ക് കുറിക്കാൻ തയ്യാറാകാത്തത് എന്താണെന്ന് പൊതുസമൂഹത്തിന് അറിയാൻ താല്പര്യമുണ്ടെന്ന് അദ്ദേഹത്തെ അറിയിക്കുകയാണ്. അത് ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവ് അല്ലെങ്കിൽ ഏറ്റവും പ്രമുഖനായ നേതാവ്, അതിൻ്റെ കീ പോസ്റ്റ് ഇരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് വിശദീകരിക്കാൻ ബാധ്യതയുണ്ട്. അറിയാൻ ജനങ്ങൾക്കും ഒപ്പം കോൺഗ്രസ്സുകാർക്കും താല്പര്യമുണ്ട്. ഇതിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. പാർട്ടിക്കുള്ളിൽ ഇപ്പോഴും പടലപ്പിണക്കങ്ങൾ ഉണ്ടെന്നുള്ള സംശയങ്ങൾ ജനിപ്പിക്കുന്നതാണ് ഈ സുധാകരൻ്റെ അസാന്നിധ്യം. സംഘടിതമായി അദ്ദേഹത്തെ മാറ്റി നിർത്താൻ വേണ്ടി കോൺഗ്രസിനകത്ത് സതീശനും സംഘവും നടത്തുന്ന ഇടപെടലുകളിൽ അസംതൃപ്തനായാണോ മാറി നിൽക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റില്ല എന്നുള്ള കാര്യം ആവർത്തിച്ച് തന്നെ പറയുകയാണ്.